കൊമ്പുകൾ വളർന്ന് കൂട്ടിമുട്ടി മാസങ്ങളായി തീറ്റയെടുക്കാൻ കഴിയാതെ നിന്ന കൊച്ചയ്യപ്പന് ആശ്വാസമായി വനം വകുപ്പ്. കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിയ തുമ്പിക്കായി ഏറെ പ്രയാസപ്പെട്ട് പുറത്തെടുത്താണ് കൊച്ചയ്യപ്പൻ പനപ്പട്ടയും മറ്റും തിന്നിരുന്നത്. വെള്ളം കുടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഈ കൊടുംചൂടത്ത് വെള്ളമെടുത്ത് ദേഹത്തൊഴിക്കുവാനും അവന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ലോക്ഡൌൺ സമയത്ത് കൊച്ചയ്യപ്പന്റെ കൊമ്പുകൾ വളർന്ന് കൂട്ടിമുട്ടിയിരുന്നു. പാപ്പാൻ ഓലയും മറ്റും ചെറുതായി നുറുക്കിയാണ് ആനയ്ക്ക് കൊടുത്തിരുന്നത്. ആന ഉടമ വെള്ളിമൺ ഓമനംകുട്ടൻപിള്ള വനം വകുപ്പിന് നൽകിയ അപേക്ഷയെ തുടർന്നാണ് കൊമ്പുകൾ മുറിക്കാനായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും സംഘവും എത്തിയത്. നാട്ടാനകളെ സംബന്ധിച്ച് വളർന്ന കൊമ്പുകൾ മുറിക്കുന്നതിന് വനം വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ അതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. നമ്മൾ വനത്തിൽ ജീവിക്കുന്ന ആനകളെ സംബന്ധിച്ചാണെങ്കിൽ അവയുടെ കൊമ്പുകൾ കുറേയൊക്കെ എന്ന് വെച്ചാൽ അത് ഒരച്ച് മുനിസപ്പെടുത്തിയൊക്കെ അത് പാകപ്പെടുത്തിയെടുക്കും. പക്ഷേ നാട്ടാനകളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പുകൾ വളർന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വെയിറ്റ് ഉണ്ടാകുകയും തലയെടുക്കാൻ തലയെടുക്കാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരികയും അതോടൊപ്പം തന്നെ കൊമ്പുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പി എടുക്കാനുള്ള ബുദ്ധിമുട്ടും വരും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥൻ അതിന് നമ്മുടെ വനം വകുപ്പിലേക്ക് അപേക്ഷ തരികയും ഈ അപേക്ഷ നമ്മൾ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ കൊമ്പുകളുടെ അളവുകൾ നമ്മൾ വെറ്ററിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി ആദ്യം എടുത്ത് ഇത് നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നമ്മുടെ ചീഫ് ഐ ലോ ഫാറിനേക്ക് സമർപ്പിക്കും. ആ സമർപ്പിച്ച് അവിടുന്ന് അത് പരിശോധിച്ച് ശരിയാണെങ്കിൽ മാത്രം അവിടുന്ന് ഓർഡറുകൾ തരികയും ഓർഡറുകൾ തരുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കൊമ്പ് മുറിക്കുന്നതിനായിട്ട് പിന്നെ നമ്മൾ അതായത് കൊമ്പ് മുറിക്കുന്ന വിദഗ്ധനായ ആൾക്കാരെ കൊണ്ട് അത് എല്ലാ ഉടമസ്ഥൻ്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ചെയ്യിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ റീഡിംഗ് എടുക്കും. അതിൻ്റെ റീഡിംഗ് എന്ന് വെച്ചാൽ മൈക്രോചിപ്പ് റീഡ് ചെയ്യും. മൈക്രോചിപ്പ് റീഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൊമ്പിൻ്റെ അളവുകൾ എടുത്തിട്ട് ഈ അളക്കുന്ന എത്രത്തോളം കൊമ്പാണ് മുറിച്ച് മാറ്റേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞ് അത് മാർക്ക് ചെയ്തതിന് ശേഷം മറ്റേ അതിൽ വിദഗ്ധനായ വിനയനാണ് ഇവിടെ എത്തിച്ചെന്നുള്ളത്. വിനയൻ എല്ലാ പ്രാവശ്യവും നമ്മളോടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കൊമ്പ് മുറിച്ച് മാറ്റുകയും ചെയ്യും. ഈ കൊമ്പ് നമ്മൾ കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊമ്പ് മുറിക്കുന്നതിന് ഒരു മാസത്തിന് മുമ്പ് ഇതിൻ്റെ ഓർഡർ കിട്ടിയിട്ടുള്ളതായിരുന്നു. ആ സമയത്താണ് നമ്മൾ പറയുന്ന ഡോക്ടറുടെ നമ്മുടെ വെറ്റിനറി ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടറുടെ സഹായം നമുക്ക് ഇതിന് ആവശ്യമാണ്. ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ അല്ലാതെ പ്രൈവറ്റ് വെറ്റിനറി ഡോക്ടർ ഇതിന് നമുക്ക് നിയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഫോറസ്റ്റ് വെറ്റിനറി ഡോക്ടർ വരാനുള്ള ഒരു കാലതാമസം വന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിക്കൊമ്പൻ്റെ മിഷനുമായിട്ട് ചേർന്നിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്.